അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് വൻകരകളിലായി 15 രാജ്യങ്ങളിലേക്ക് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമൈക്രോൺ വ്യാപിച്ചു. 18 രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയതിനെ വിമർശിച്ച് ദക്ഷിണാഫ്രിക്ക രംഗത്ത് വന്നു. വകഭേദം കണ്ടെത്തിയതിൽ ക്രൂശിക്കരുതെന്നും ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തരുതെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നെതർലാൻഡ്സിലെത്തിയ 13 പേർ കൂടി രോഗം കണ്ടെത്തി. കാനഡ, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 3 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ബ്രിട്ടൻ പൊതുയിടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. ബോട്സ്വാനയിൽ മൊത്തം കേസുകളുടെ എണ്ണം 19. ലോകരാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തരുതെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ആവശ്യപ്പെട്ടു. രാജ്യങ്ങളുടെ നടപടി ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം വിമർശിച്ചു. Completely unjustified and unfairly discriminate against our country and our southern African sister countries. ലോകരാജ്യങ്ങൾ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുകയാണെന്ന ദക്ഷിണാഫ്രിക്കൻ മെഡിക്കൽ അസോസിയേഷൻ കുറ്റപ്പെടുത്തി. വകഭേദം കണ്ടെത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾ വിജയിച്ചു. സത്യം പറഞ്ഞതിന് ക്രൂശിക്കരുതെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ വാദം. പുതിയ വകഭേദം കടുത്തതല്ല, ഒന്നോ രണ്ടോ ദിവസം പേശിവേദനയും ക്ഷീണവും ചെറിയ ചുമയും അനുഭവപ്പെടും. മണവും രുചിയും നഷ്ടപ്പെടില്ല എന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ കണ്ടെത്തൽ. വകഭേദം കണ്ടെത്തിയത് തുറന്നു പറഞ്ഞതിന് വൈറ്റ് ഹൌസ് ദക്ഷിണാഫ്രിക്കയെ പ്രശംസിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.